ഓ, ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെല്ലാം കഴിവുകളാ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത്. സത്യമ്മേ, എന്റെ കൂട്ടുകാരുടെ കൊച്ച് പഠിക്കുമ്പോൾ തന്നെ അവൾ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്തിട്ട് എത്ര പൈസ ഉണ്ടാക്കുന്ന അറിയാവോ? അത് എല്ലാവർക്ക് മാത്രമല്ല, വീട്ടിലിരിക്കുന്നവർക്കും അതൊക്കെ ചെയ്യാം. ഓ, എനിക്ക് വലിയ കഴിവൊന്നുമില്ലമ്മേ. അമ്മ എപ്പോഴും പറയത്തില്ലേ, ഇതുപോലെ കഴിവില്ലാത്തൊരു മരുമോളെയാണല്ലോ എനിക്ക് കിട്ടിയെന്ന്. അതുകൊണ്ട് അമ്മ വല്ലതൊക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കും. അയ്യോ, നമുക്കിതൊന്നും അറിയത്തില്ലേ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. എനിക്കറിയാവുന്നത് ലോലമടയാനോ ഈർക്കിലി ചൂൽ ഉണ്ടാക്കാനോ, അതൊന്നും ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. ഇർക്കിലി ചൂൽ എന്താ കുഴപ്പം? അതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അതുണ്ടാക്കി വെക്കാൻ വയ്യേ. പിന്നെ തെങ്ങക്കേറി നീ വെട്ടിയിടുവോ എനിക്ക് ചൂൽ ഉണ്ടാക്കാനോ? അല്ല, അതിനമ്മയ്ക്ക് എളുപ്പമല്ലേ. അമ്മയുടെ പണ്ടത്തെ ഇരട്ട പേര് പറക്കോമൻ എന്നല്ലായിരുന്നോ? എടി എടി, മതി കളിയാക്കുന്നത് കേട്ടോ. പണ്ട് കാറ്റ് വരുമ്പോ പറക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ മതിലേക്ക് കയറിയെന്ന് ചാടി, അങ്ങനെയാ എനിക്ക് ആ പേര് വന്നത്. നീ എന്നെ കളിയാക്കാതെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. ഉറങ്ങുമ്പോ സ്വപ്നം കാണാൻ പഠിക്കണം, അത് നേടിയെടുക്കാൻ നോക്കണം, അതാ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ കിടക്കുന്നത് പോലെ എണ്ണീക്കുന്നിടം വരെ സ്വപ്നം കാണിച്ച് അതിന്റെ ഇടയ്ക്ക് പരസ്യം വരെ കയറി വന്നു തുടങ്ങി. അപ്പോളാ, എന്നിട്ട് പോലും ഒന്നും നടക്കുന്നില്ല. ചേച്ചി, അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്, നമുക്കൊരു എക്സ്ട്രാ ആക്ടിവിറ്റി വേണം, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. എങ്കിൽ നീ പോയി വല്ല എക്സ്ട്രാ ആക്ടിവിറ്റിയും ചെയ്, നമുക്കതിനുള്ള കഴിവില്ലേ. എന്നാ ഒരു പുച്ഛം, ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പറ്റും. ഈ കഴിവിന്റെ കാര്യമല്ല പറഞ്ഞത്, വേറെന്തെങ്കിലും വേണം. കളിയാക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച അതല്ല. അതുണ്ടല്ലോ, സ്കില്ലല്ല, ഡെയിലി റൊട്ടീനാ. ഓ, ഞങ്ങള് കാണാത്ത എന്ത് സ്കില്ലാ നിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്? അതിന്റെ ഐഡിയ എനിക്ക് കിട്ടിയത് ഇപ്പൊ ഇവിടുന്ന് തന്നെയാ. ഓ, ഇപ്പൊ നിനക്ക് ഇവിടുന്ന് തന്നെ കഴിവാടി കിട്ടിയത്? അല്ല, വളയോ മാലയോ വല്ലോ താഴെ കിടന്ന് കിട്ടിയോ? അല്ല, മോഷണം വല്ലോ ആണോ? മോഷണം, ഞാൻ ഒരു മോട്ടിവേറ്റർ ആവുമ്പോ. കണ്ടാണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മോഷണം തന്നെയാ. നട, മോട്ടറങ്ങാനും എടുത്ത് വിറ്റാ, എന്റെ തലമുണ്ട അടിച്ചാൻ പൊട്ടിക്കും. ഓ, ഇത്രയും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ഫാമിലിയിലാണല്ലോ ഞാൻ വന്ന് ജനിച്ചത്. പിന്നെ നാലാം ക്ലാസ് തോറ്റ നിന്റെ അപ്പൻ, ആറാം ക്ലാസ് തോറ്റ നിന്റെ അമ്മ കിട്ടിയത് തന്നെ ഭാഗ്യം. എന്റെ അമ്മ മോട്ടർ വിൽക്കാൻ പോയെന്നല്ല, മോട്ടിവേറ്റർ എന്നാ അവള് പറഞ്ഞത്. എന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ധൈര്യം ഇല്ലാത്തവര്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നവര്, അവരെ മൊത്തത്തിലൊന്ന് ധൈര്യം കൊടുക്കുക, അതായത് മൊത്തത്തിൽ ഒരാളെ സ്ട്രോങ് ആക്കി എടുക്കുക, അതാണ് മോട്ടിവേറ്റർ. പിന്നെ മരത്തെ കയറാൻ അറിയാത്തവന് ധൈര്യം കൊടുത്ത് അവനെ പിടിച്ച് മരത്തെ കയറ്റി അവനെങ്ങാനും താഴെ വീണ് ചത്തുപോയ നമ്മള് ജയിലിൽ പോത്തില്ലേ? നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലടി. എന്റെ അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കെ. അതല്ല ചേച്ചി, ഞാൻ ഒരു മോട്ടിവേഷൻ ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യാൻ പോ. നിങ്ങൾ കണ്ടോണം, പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴല്ലോ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾക്ക് കഴിവില്ലെന്ന്? നിങ്ങളുടെ ആ ചിന്താഗതി എന്നാണ് എനിക്ക് ഇപ്പൊ ഈ ആശയം വന്നത്. ഒട്ടും സമയമില്ല, ഇപ്പൊ തന്നെ അങ്ങ് എഴുതാൻ തുടങ്ങി. ഐഡിയ ഒക്കെ കൊള്ളാം, എങ്ങനെയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ നീ ബുക്ക് എഴുതുന്നത്? ചെറിയ തടസ്സങ്ങളിൽ പതറാതെ എങ്ങനെ ലക്ഷ്യത്തിൽ എത്താം, പൊളിയത്. അപ്പം ആരും എന്നെ ശല്യം ചെയ്ത് ഞാൻ ഇപ്പൊ തന്നെ എഴുതാൻ പോവാ. എന്നൊക്കെ അഭിപ്രായങ്ങൾ എഴുതി വെക്കുവോ? അവസാനം ഇവിടെ എഴുതുന്ന പുസ്തകം നമ്മൾ തന്നെ വാങ്ങിച്ചു വീട്ടിൽ വെക്കേണ്ടി വരുവോ? എന്റെ അമ്മ നെഗറ്റീവ് പറയാതെ, അമ്മ തന്നെയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞു നമ്മുടെ കഴിവുകൾ കണ്ടെത്തി നമ്മൾ തന്നെ മുന്നോട്ട് വരണമെന്ന്. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, നീ ഞാൻ പറഞ്ഞിട്ട് അവിടെ കഴിവുകളൊന്നും പോകണ്ട. എന്നാടി നീ എഴുതുന്നില്ലേ? എന്തിന് നിന്റെ ബുക്കും പേപ്പറും ഒക്കെ? ഓ ഇല്ല, ഞാൻ എഴുതാൻ വേണ്ടി ബുക്ക് എടുത്തു. പേന നോക്കിയപ്പോ ഒറ്റ പേന ഈ വീട്ടിലില്ല. എനിക്കാണ് ദേഷ്യം വന്നിട്ട് ഞാൻ ആ ബുക്ക് എന്നെ വലിച്ചു കയറി അങ്ങ് ദൂരെ കളഞ്ഞു. അടിപൊളി, നീ എന്തിനു മോട്ടിവേഷൻ കൊടുക്കാൻ ആ ബുക്ക് എഴുതാൻ പോയത്? ചെറിയ തടസ്സങ്ങളിൽ എങ്ങനെ പതറാതെ ലക്ഷ്യത്തിൽ എത്താം.